ഹൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേയേഴ്സിന് ക്വാറന്റൈൻ ഇല്ലേ? സോ നമ്മുടെ ചാനൽ കണ്ട 66% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ വീഡിയോ ഇഷ്ടം മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് വിശ്വാസത്തോടെ വീഡിയോ തുടരാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഫോറിൻ താരമായ ചെഞ്ചോ ഇപ്പോൾ കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ വിചാരിച്ച് മിനിമം 7 ദിവസങ്ങളിൽ ക്വാറന്റൈനിന് ശേഷമല്ലേ കളിക്കാൻ ഇറങ്ങാൻ പറ്റുമെന്ന്. എന്നാൽ നിങ്ങൾ എല്ലാവരും കണ്ടുവരേണ്ട ഇന്ന് അദ്ദേഹം പ്രാക്ടീസിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? നമുക്കറിയാം കേരളത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത്. അതേസമയം കൊൽക്കത്തയിലേക്കായിരുന്നു ചെഞ്ചോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോവിഡ് ടെസ്റ്റ് എടുത്തപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത ദിവസം വരെ അവർക്ക് പ്രാക്ടീസ് ഇറങ്ങാമെന്ന നിയമമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പരിശീലനത്തിനായി ചെഞ്ചോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ആഴ്ച തന്നെ ഡിയാസ് പെരീരയും ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ അദ്ദേഹം കൊൽക്കത്തയിൽ വന്ന 1 ദിവസത്തെ ക്വാറന്റൈൻ ശേഷം അദ്ദേഹത്തിനും കളിക്കാൻ ഇറങ്ങാൻ സാധിക്കും. സെപ്റ്റംബർ 11 തുടങ്ങി വന്ന ഡ്യൂറൻ കപ്പിന് ആദ്യ മത്സരത്തിൽ ലൂനിയും എനസിപ്പോവിച്ചും ചെഞ്ചോയും കാണുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പാണ്. ഡിയാസിനെ അതിനെ ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്തൊക്കെയാലും അദ്ദേഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലൊക്കെ ഇറങ്ങാനാണ് ചാൻസ് കാണുന്നത്. ഗൗരവ് കൻകൂറിന് ഈ താരത്തെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ AFF ഇപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇദ്ദേഹത്തിന് ഇനി കളിക്കാൻ സാധിക്കും. പിന്നെ ഈ ആഴ്ച 11 നടക്കാൻ പോകുന്ന ഡ്യൂറൻ കപ്പിലെ ആദ്യ മത്സരം, ഇന്ത്യൻ നേവി ആയിട്ട് കളിക്കാൻ വന്ന മത്സരത്തിൽ നമ്മുടെ കൂടെ സഹൽ അബ്ദുൽ സമദ് ആദ്യ മത്സരം കളിക്കില്ല. സഹൽ അബ്ദുൽ സമദ് ടീമില്ലെങ്കിലും അത് വലിയ കാര്യമായിട്ട് ടീമിനെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം നോക്കുകയും ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി കളിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പ്രീ സീസണിലും നല്ല ഇന്ത്യൻ സ്ക്വാഡ് വെച്ച് തന്നെയായിരുന്നു കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോച്ചിന് ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടിംഗ് ലെവൻ ഡ്യൂറൻ കപ്പിന് വേണ്ടി ലഭിച്ചിട്ട് കാണും. സോ അതുകൊണ്ട് തന്നെ സഹൽ ടീമിലുണ്ടെങ്കിൽ ടീം കൂടുതൽ ഉയരും. സഹൽ ഇല്ലെന്ന് നേടി ടീം ഒരിക്കലും താഴേക്ക് പോകാൻ പോകുന്നില്ല. എന്തൊക്കെയായാലും കോച്ചിന് ഈ സമയം കൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാർട്ടിംഗ് ലെവൻ ഡ്യൂറൻ കപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ട് കാണുമല്ലോ. നമുക്ക് എന്നത്തെയും എപ്പോഴത്തെയും പോലെ തന്നെ പറയാം, ലെറ്റ്സ് ട്രസ്റ്റ് ഇവാൻ വുക്കോവാനോവിച്ച്. എന്തൊക്കെയായാലും 11 നമുക്ക് കണ്ടറിയാം. സോ വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടതിലേക്ക് നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.